നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുണ്ടായ ഉടമ്പടി അത് ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളെ തന്നെ ഒത്തൊന്ന് അമ്പരപ്പിച്ചിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വൈറ്റ് ഹൌസിൽ നിന്ന് വന്നത്. 25 വർഷം മുമ്പ് ജോർദാനുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ ഉടമ്പടിക്ക് ശേഷം അറബ് ലോകത്ത് ഇങ്ങനെയൊരു ഉടമ്പടി തീർച്ചയായിട്ടും ആദ്യമായിട്ട് തന്നെയാണ്. ഇത് അറബ് ലോകത്ത് ഒരു വലിയ സംഘർഷത്തിന്റെ അയവ് വരുത്തുന്നു എന്നതിനപ്പുറം മുന്നോട്ടുള്ള അറബ് ലോകത്തിന്റെ വികസനത്തിന്റേതായ പ്രയാണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അത് UAE കാര്യത്തിൽ മാത്രമല്ല, മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിലും അതേപോലെ ഇസ്രായേലിന്റെ കാര്യത്തിലും. ഇസ്രായേലും UAE തമ്മിൽ പൂർണ്ണ നയതന്ത്ര ബന്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഈ ഉടമ്പടിയുടെ പ്രധാന കാതൽ. രണ്ട് രാജ്യങ്ങളിലും എംബസികൾ ഉണ്ടാവും, അംബാസഡർമാരുണ്ടാവും, പൂർണ്ണമായ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉണ്ടാവും, വിമാന സർവീസുകൾ ഉണ്ടാവും. മറുവശത്ത് ഇസ്രായേല് വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ പ്രക്രിയകൾ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റങ്ങൾ എപ്പോഴും അറബ് ലോകത്തിന്റെ വിമർശനത്തിന് വിധേയമായിട്ടുള്ളതാണ്. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം നടപടികൾ നിർത്തിവെക്കാൻ ഇസ്രായേലും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UAE സംബന്ധിച്ചിടത്തോളം UAE ഈ ഒരു പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നോക്കുന്നത് എങ്ങനെയും എക്കണോമി അങ്ങ് തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, ബിസിനസ് മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾക്കും കൂടി ഈ ഒരു ഉടമ്പടി ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. UAE ഇസ്രായേലിൽ വലിയ പദ്ധതികളിൽ നിക്ഷേപങ്ങൾ നടത്താനുള്ള സൗകര്യം കൂടിയാണ് ഇതോടൊപ്പം തുറന്നു കിട്ടുന്നത്. അത് UAE സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങളും UAE ഈ പാത പിന്തുടരും എന്ന് തന്നെയാണ് അമേരിക്കയും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമ്മൾ എപ്പോഴും വിമർശനാത്മകമായിട്ട് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹവും ഒക്കെ ചിന്തിക്കുന്നത്. വിടുവായനാണ്, കർക്കശ നിലപാടുകാരനാണ്, അമേരിക്കയുടെ പേരിൽ മാത്രം ആരെയും എന്തും പറയാം അല്ലെങ്കിൽ ആരെയും എങ്ങനെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും കരുതുന്നതെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയുടെ ചെലവുകൾ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കയുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഡൊണാൾഡ് ട്രംപ് കൃത്യമായ കുറെ നടപടികൾ ചെയ്തിട്ടുണ്ട് മറ്റു പലരെ അപേക്ഷിച്ച് എന്നുള്ളതാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി വെളിവാകുന്നത്. നമ്മൾക്കറിയാം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക വിന്യാസം കുറച്ചുകൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം അമേരിക്കയുടെ ഡിഫൻസിന്റെ ചിലവ് കുറയ്ക്കുക എന്നതും തന്നെയാണ്. അതോടൊപ്പം അദ്ദേഹം കുറെ കാര്യങ്ങൾ ഏകോപനം നടത്തുകയും ഒരേ പ്രവൃത്തികൾ പലരും ചെയ്യുന്നതൊക്കെ ഒഴിവാക്കി ചെലവ് ചുരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രതിരോധ രംഗത്ത്. അതോടൊപ്പം അദ്ദേഹം വടക്കൻ കൊറിയയുടെ കാര്യത്തിലും കുറെ കർക്കശമായ നിലപാടുകൾ തുടക്കത്തിൽ എടുത്തുവെങ്കിലും വടക്കൻ കൊറിയയും വരുതിക്ക് കൊണ്ടുവരാനും അവർ ലോകത്തിനൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ള സ്ഥിതിഗതിയിൽ നിന്ന് കാര്യങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകാനും ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിട്ടുണ്ട്. ഇതും അന്താരാഷ്ട്ര നിലവാരത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വലിയ വിജയമായിട്ട് വേണം ഇസ്രായേലും UAE തമ്മിലുള്ള ഈ കരാറിനെ അല്ലെങ്കിൽ ഈ ഉടമ്പടിയെ കാണാൻ. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അദ്ദേഹത്തിന് ഒരു വലിയ പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണയുടെ ഒരു ഫാക്ടറായിട്ട് അത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഉടമ്പടി വളരെ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി പിന്നണിയിൽ നടന്നു വരികയായിരുന്നു. അമേരിക്കയിൽ തന്നെ വാസം ഉറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ പൗരത്വമുള്ള UAE ഇസ്രായേൽ ബിസിനസ്സുകാരാണ് യഥാർത്ഥത്തിൽ ഈ ഉടമ്പടിയുടെ പിന്നിലെ പ്രേരക ശക്തികളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഇങ്ങനെ ഒരു ഉടമ്പടി കൊണ്ടുവരുന്നത്. കാരണം അവരുടെ വ്യാപാര സാധ്യതകളെ കൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ഫണ്ടേഴ്സായ ഡൊണാൾഡ് ട്രംപിന് സാമ്പത്തിക സഹായം നൽകാൻ സാധ്യതയുള്ള ഏതാനും വൻ വ്യവസായ ഗ്രൂപ്പുകൾ ഈ ഒരു ഉടമ്പടിയുടെ പിന്നിലുണ്ട് എന്നാണ്
പല മാധ്യമ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരർത്ഥത്തിൽ ഇത് അന്താരാഷ്ട്ര തരത്തിൽ എല്ലാവർക്കും ഗുണകരമായ ഒരു ഉടമ്പടിയായി മാറുകയാണ്. യു എ ഇക്ക് ഗുണകരമാണ്, ഇസ്രായേലിന് ഗുണകരമാണ്, ഒപ്പം ഇവരെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന ഡൊണാൾഡ് ട്രംപിനും ഇത് ഗുണകരമായി മാറുകയാണ്. പക്ഷെ ഇതിന് മറ്റൊരു വശം കൂടി, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പ്രത്യാഘാതം കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രതികരണമാണ്. അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒരു തരത്തിലും അവർക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നടന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ആജന്മ ശത്രുവാണ്. ഇസ്രായേലുമായി ചേരുന്ന ഏതൊരു ഉടമ്പടിയും, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത സംഘടനകളാണ് ആഗോള ഭീകര സംഘടനകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അവർ ഇനി യു എ ഇയെ കൃത്യമായി ശത്രുസ്ഥാനത്ത് നിർത്തുകയും യു എ ഇയെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു ഭീതി ഇപ്പോൾ തന്നെ അറബ് ലോകത്ത് വ്യാപകമാണ്. വരും ദിവസങ്ങളിൽ അത് എത്തരത്തിലായിരിക്കും ഇങ്ങനെ ഒരു ഭീഷണി പ്രാവർത്തികമാകുക, അല്ലെങ്കിൽ അതിനും എങ്ങനെയായിരിക്കും ഒരു പ്രായോഗിക രൂപം കൈവരിക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അറബ് ലോകവും അമേരിക്കയും ഒക്കെ ഇത്തരം ഒരു ഭീകര സംഘടനകളുടെ ഭീഷണി ഒട്ടും തന്നെ നിസ്സാരമായി എടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു വശത്ത് യു എ ഇ ഭീകര സംഘടനകളുടെ ഒരു ശത്രുതയ്ക്ക് പാത്രമാകുമ്പോൾ തന്നെ ഈ ഒരു സിറ്റുവേഷനെ ഏറ്റവും കൂടുതൽ സഹായകമാക്കുന്നത്, അല്ലെങ്കിൽ അത് മുതലെടുക്കാൻ പോകുന്നത് ടർക്കി എന്ന രാജ്യമാണ്. നമ്മൾക്കറിയാം പ്രസിഡന്റ് എർദോഗന്റെ നേതൃത്വത്തിൽ ടർക്കി ഒരു സെക്യുലർ രാജ്യം എന്നുള്ളതിൽ നിന്ന് ഒരു മതാധിഷ്ഠിത രാജ്യം എന്നുള്ള നിലപാടിലേക്ക് മാറുകയാണ്. ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്കും ഭീകരവാദികൾക്കും അല്ലെങ്കിൽ ഭീകര സംഘടനാ പ്രവർത്തകരോട് അനുഭാവം പുലർത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഒക്കെ ആശ്രയമായി മാറുകയാണ് ഇപ്പോൾ ടർക്കി കഴിഞ്ഞ കുറെ കാലങ്ങളായി. അപ്പോൾ ടർക്കിയുടെ ആ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാനും യു എ ഇയെ പിന്തള്ളിക്കൊണ്ട് അറബ് ലോകത്തിന്റെ, അല്ലെങ്കിൽ അറബ് ലോകത്തെ തീവ്രവാദ സംഘടനകളുടെ ഒരു ആശ്രയ കേന്ദ്രമായി ഇനിയുള്ള ദിവസങ്ങളിൽ ടർക്കി ഒന്നുകൂടി മാറാനും ഉള്ള സാധ്യത കൂടി തുറന്നു തരുന്നുണ്ട് ഈ ഒരു കരാർ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വരും ദിവസങ്ങളിൽ അറബ് ലോകത്തിന്റെയും യു എ ഇയുടെ മാത്രമല്ല അറബ് ലോകത്തിന്റെ മുഴുവൻ തന്നെ മുമ്പോട്ടുള്ള പ്രയാണത്തെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു വലിയ ഉടമ്പടി, വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലും യു എ ഇയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളും ഈ ഒരു പാത പിന്തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേൽ അക്കാര്യത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിൻകാലത്തെ ചരിത്രങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള സന്ദേശമാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകുന്നത്. അതിനെ കൃത്യമായി പ്രതികരിക്കാൻ ഇപ്പോൾ യു എ ഇ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് അറബ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ മുമ്പോട്ട് വരുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒപ്പം ഇത് എല്ലാം ഭീകര സംഘടനകളുടെ ദേഷ്യത്തിനും, അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ വർദ്ധിച്ചുള്ള ശത്രുതയ്ക്കും പാത്രമായിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമസ്കാരം.
you.